നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ, അതും വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോക്കനട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാന്ന്. കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് ചിരകിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് അരിപ്പ് വെച്ചിട്ട് ആ ഒരു മിക്സിനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമ്മൾ പാൽ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ആ തേങ്ങാപ്പാലിൽ നിന്ന് 1/2 കപ്പ് തേങ്ങാപ്പാൽ മാറ്റി വെക്കുക. അതിനുശേഷം പിന്നെ അതിലേക്ക് ആ ഒരു പാലിൻ്റെ തേങ്ങാപ്പാലിൻ്റെ മിക്സിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല മധുരം ഇഷ്ടമുള്ളവരനുസരിച്ച് 1/2 കപ്പ് യൂസ് ചെയ്യാം. അല്ലാത്തവർക്കനുസരിച്ച് 1/4 കപ്പൊക്കെ യൂസ് ചെയ്താൽ മതി. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് മിൽക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇതെങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് വെച്ചാൽ 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലില്ലേ, തേങ്ങാപ്പാൽ, അതും കൂടി ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് അത് തിക്കായിട്ട് വരും. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തേക്കുക. ഇനി കോക്കനട്ട് പുഡിംഗ് സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. 4 ഡിഫറൻറ്റ് മോൾഡിലായിട്ടാണ് പുഡിംഗ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക. പുഡിംഗ് റെഡി ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 മോൾഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെക്കണത്. പെട്ടെന്ന് റെഡി ആയി കിട്ടണവരനുസരിച്ച് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി. അല്ലാത്തവരനുസരിച്ച് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അങ്ങനെ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ആടി ആടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വല്ല കാഷ്നട്ടോ അല്ലെങ്കിൽ വല്ല ആൽമണ്ടോ കാഷ്നട്ടോ ബിസ്ക്കറ്റ് പൗഡറോ കോൺഫ്ലെക്സോ ഒക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതും കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ നിന്ദ. ബൈ.